വീട്ടിലൊരു ക്യാമറ വെക്കണം, അല്ലെങ്കിൽ ഷോപ്പിലൊരു ക്യാമറ വെക്കണം. അതിൽ മോഷൻ ഡിറ്റക്ഷൻ വേണം, നൈറ്റ് വിഷൻ സപ്പോർട്ട് വേണം. പക്ഷേ അതിന് 20,000 രൂപയൊന്നും ചിലവഴിക്കാൻ പറ്റില്ല. ഒരു 2,000 രൂപയ്ക്കുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുകയും അതിന് സർവീസും വാറൻറ്റിയും ഒക്കെ നൽകുന്ന സെബ്രോണിക്സ്, അവരിപ്പോൾ അവരുടെ ഏറ്റവും പുതിയ ഒരു സ്മാർട്ട് ക്യാം, സെബ് സ്മാർട്ട് ക്യാം 105 എന്ന് പറയുന്നത് ഇന്ന് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. 1,899 രൂപ മാത്രമാണ് ഈ ഒരു ക്യാമറയുടെ വില. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. യൂസർ മാനുവലും ക്യാമറയും കൂടാതെ ഒരു USB കേബിളും ഭിത്തിയിൽ ഉറപ്പിക്കാനുള്ള സ്ക്രൂവും സ്ലീവും ഒരു ബ്രാക്കറ്റുമാണ് പാക്കേജിലുണ്ടാവുക. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിനുണ്ട്. ഫ്രണ്ട് സൈഡിൽ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാവുന്ന 2 MP ക്യാമറ മൊഡ്യൂളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പുറക് സൈഡിലായിട്ട് SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും ഇത് ആവശ്യമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാണാം. 128 GB വരെയുള്ള കാർഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യും. റെക്കോർഡിംഗ് ആവശ്യമെങ്കിൽ മാത്രമേ കാർഡ് ഇടേണ്ടതുള്ളൂ, ലൈവ് കാണാൻ കാർഡിൻ്റെ ആവശ്യമില്ല. താഴെയായിട്ട് ഇതിന് പവർ കൊടുക്കാനുള്ള USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണാം. പവർ ബാങ്കോ മൊബൈൽ ചാർജറോ ഉപയോഗിച്ച് നമുക്കിത് പ്രവർത്തിപ്പിക്കാം. ഇത് ഉപയോഗിക്കാനായിട്ട് സെബ് ഹോം എന്ന അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ സൈൻ ഇൻ ചെയ്താൽ ഇതുപോലെ നമുക്ക് ക്യാമറ സെലക്ട് ചെയ്തിട്ട് വീട്ടിലുള്ള വൈഫൈ നെറ്റ്വർക്ക് അതിൽ കണക്ട് ചെയ്ത് കൊടുത്തതിനാൽ അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് ഒരു QR കോഡ് ആയിരിക്കും. ഈ QR കോഡ് ക്യാമറയുടെ മുന്നിൽ കാണിക്കാൻ പറയും. നമ്മൾ അങ്ങനെ QR കോഡ് ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷനും ക്യാമറയും തമ്മിൽ പരസ്പരം ലിങ്ക്ഡ് ആവും. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലെ ഈ ഒരു ക്യാമറയിലെ ദൃശ്യങ്ങൾ അപ്പോൾ കാണാനാകും. വൈഫൈ 2.4 GHz ആയിരിക്കണം. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. 355 ഡിഗ്രി റൊട്ടേഷനാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. 360 ഡിഗ്രി എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഇവിടെ സെബ്രോണിക്സ് അത് 355 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 120 ഡിഗ്രി വ്യൂവിംഗ് ആംഗിൾ സപ്പോർട്ടുണ്ട്. പലർക്കും സംശയമുണ്ടാകാം ഇത് മഴയത്ത് വയ്ക്കാമോ ഇല്ലയോ എന്ന്. വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് എത്രയാണെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. ചെറിയ രീതിയിലുള്ള വെള്ളമൊന്നും ഇതിൽ വീണ് ഇതിനകത്തേക്ക് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾ റിസ്ക് എടുക്കേണ്ട. മോഷൻ ഡിറ്റക്ഷൻ അതുപോലെ ഫേസ് ട്രാക്കിംഗ് ഇതൊക്കെ നല്ല പക്കയായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ ആപ്ലിക്കേഷനിൽ എനേബിൾ ആക്കി കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. മറ്റൊന്ന് 2-way talk സൗകര്യമാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ക്യാമറയിലൂടെ പുറത്തേക്ക് കേൾപ്പിക്കാം. അതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള ആൾ സംസാരിക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷനോട് കേൾക്കാനും സാധിക്കും. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. എക്കോ ഉണ്ടാവും റിപ്പീറ്റ് ചെയ്യണമുണ്ട്. ഹലോ, ഇപ്പം അതിൽ കേൾക്കും, എക്കോ വരും വേണ്ട. അപ്പോൾ ഇതുപോലെ 2-way talk സൗകര്യമുണ്ട്. 5 m വരെ നൈറ്റ് വിഷൻ സപ്പോർട്ടുണ്ട്. മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഷയമുള്ളൂ. നമ്മൾ SD കാർഡ് ഇടണമെങ്കിൽ അത് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് SD കാർഡ് കൂടാതെ ഇതിൽ ക്ലൗഡ് സപ്പോർട്ട് ഉണ്ട്. അത് പെയ്ഡ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 249 രൂപ തൊട്ട് മാസം കൊടുക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള പാക്കേജ് ഉണ്ട്. അപ്പോൾ ക്ലൗഡ് സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് അതും ഇതിൽ എനേബിൾ ചെയ്യാം. അപ്പോൾ ഈ ക്യാമറ കള്ളനടിച്ചുകൊണ്ട് വയ്ക്കുന്നാലും വിഷയിൽ നമുക്ക് നമ്മുടെ ക്ലൗഡിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇതാണ് ഇതിൻ്റെ വാൾ ബ്രാക്കറ്റ്. ഇത് നമ്മൾ ഭിത്തിയിൽ 2 സ്ക്രൂ വെച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പുറകിലുള്ള ഭാഗമുണ്ടല്ലോ അത് ഇതിലേക്ക് ലോക്കാക്കുന്ന രീതിയിൽ വച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭിത്തിയിൽ ഉറപ്പിച്ചു വയ്ക്കാം. ഇവിടെ ഈ കാണുന്ന പൊഴിയിലേക്ക് നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് വരുന്ന രീതിയിലാണ് നമ്മളിത് ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ മോഷൻ ഡിറ്റക്ട് ചെയ്തതിനാൽ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈൽ ആപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വരേണ്ട പ്രത്യേകതയാണ്. എന്തായാലും 1,899 രൂപ എന്ന ആ ഒരു വിലയ്ക്ക് കൊടുക്കുന്നൊരു ക്വാളിറ്റി ഒക്കെ തന്നെ ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. അത് നൈറ്റിലായാലും ഡേ ലൈറ്റിലായാലും ഒക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫേസ് ട്രാക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞാൽ നല്ല പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതൊന്നൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ പല ആളുകൾക്ക് ഇപ്പോഴൊരു സംശയമുണ്ട്, ഇത്തരത്തിലുള്ള ക്യാമറകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നെറ്റില്ലാണ്ട് വർക്ക് ചെയ്യും. വെറുതെ വൈഫൈ മാത്രം ഏതെങ്കിലും ഹോട്ട്സ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോണിലേക്ക് വർക്ക് ചെയ്ത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അത് ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് വെറുതെ ഒരു വൈഫൈ മാത്രം വെച്ചുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് ത്രൂ മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ആപ്പിൽ ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചെറിയൊരു കാര്യമായിട്ട് ഞാനിതിവിടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.